മൺകട്ട കെട്ടിയ ഭിത്തി, കാട്ടുകഴുക്കോൽ പാകി പുല്ലുമേഞ്ഞ മേൽക്കൂര, വാഗമൺ ഉളുപ്പൂണി മഠത്തിൽ ഷാജന്റെ വീട്, ഭാര്യ മിനിയും രണ്ട് ആൺമക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് ഈ രണ്ടുമുറി കൂരയിലാണ്. 8 വർഷം മുമ്പ് ലൈഫിൽ വീടിന് അപേക്ഷിച്ചു. എന്നാൽ മിനിയുടെ പേര് റേഷൻ കാർഡിൽ ഇല്ലാത്തതിനാൽ അപേക്ഷ നിരസിച്ചു. റേഷൻ കാർഡിൽ പേര് ചേർത്ത് വീടിന് വീണ്ടും അപേക്ഷ നൽകി. അപ്പോഴിതാ ജനറൽ വിഭാഗത്തിന് വീടില്ലത്രേ. ജനറൽ വിഭാഗത്തിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റിലുള്ളവർക്ക് വീട് നൽകിക്കഴിഞ്ഞാൽ ഷാജിൻ്റെ വീടിനുള്ള അപേക്ഷ പരിഗണിക്കുകയുള്ളൂ. കൂലിപ്പണിക്കാരനായ ഷാജിന് പുതിയ വീട് പണിയുവാൻ മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല. മലമുകളിൽ നിന്ന് മേച്ചിൽ പുല്ല് ചെത്തിക്കൊണ്ടുവന്ന് പുരയ്ക്ക് മുകളിൽ മേഞ്ഞ നനയാതെ സൂക്ഷിക്കും. ലൈഫിൽ വീട് കിട്ടാതെ വിഷമിച്ച് കഴിയുമ്പോഴാണ് സിനിമ എന്ന സൗഭാഗ്യം വീട്ടിലേക്ക് പടികയറി വരുന്നത്. ആദ്യം ഫഹദ് ഫാസിൽ നായകനായ കാർബൺ എന്ന സിനിമയാണ് ഷാജിൻ്റെ പുല്ലുമേഞ്ഞ വീട് വേദിയായത്. പിന്നീട് ആസിഫ് അലി നായകനായ ആണും പെണ്ണും എന്ന സിനിമയ്ക്കും ലൊക്കേഷനായി. വാടകയായി ഭേദപ്പെട്ട പ്രതിഫലം കിട്ടി. ഇഷ്ടതാരങ്ങളെ കാണുവാനും ഇടപെടുവാനും കഴിഞ്ഞു. അങ്ങനെ ഷാജിൻ്റെ പുല്ലുമേഞ്ഞ വീട് നാട്ടിലെ താരമായി. നമ്മൾ പഞ്ചായത്തിലെ അപേക്ഷ വെച്ചിട്ട് ഇപ്പൊ ഒരു 10 വർഷത്തിന് മുമ്പ് നമുക്കൊരു ആദ്യം വീട് അനുവദിച്ച് വന്നപ്പോഴത്തേക്ക് പെണ്ണുമ്പള്ളിക്ക് പേരില്ലെന്ന് പറഞ്ഞു. അതങ്ങനെ മനസ്സിലായി പോയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ അപേക്ഷ വെച്ച് പെണ്ണുമ്പള്ളിക്ക് പേരായി വന്ന പറഞ്ഞ് ജനറലിന്റെ പേര് വീടില്ല. ഞങ്ങളാണ് നിരന്തരം ഇവിടെ മെമ്പറോടും ആൾക്കാരോടും എല്ലാം അന്വേഷിച്ചോണ്ടിരിക്കുക. പഞ്ചായത്തിൽ ഇന്നലെ നമ്മളെല്ലാം പഞ്ചായത്തൊക്കെ പോകുമ്പോൾ അന്വേഷിക്കും. അപ്പൊ ജനറലിന് വീടില്ല. ഞങ്ങളിതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 9 വർഷമായി. പക്ഷേ ഈ വീടേ രണ്ട് സിനിമയ്ക്ക് ലൊക്കേഷൻ ആയിരുന്നു കേട്ടു. ആ രണ്ട് സിനിമ വന്ന് പിടിച്ചാല് രണ്ട് സിനിമ പിടിച്ചാല് ഏതൊക്കെ സിനിമയാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് കാർബണും പിന്നെ ഒന്ന് ആണും. അവിടെ ഫഹദ് ഫാസിലൊക്കെ വന്നു. ആ വന്നു. അപ്പൊ ഈ വീട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും ചേട്ടന് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയല്ലേ. നമ്മുടെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഈ വീടിങ്ങനെ കിടന്നാന്ന് പറഞ്ഞാലും നമുക്ക് രണ്ട് സിനിമ നമ്മുടെ വീട്ടിൽ ഇവിടെ പിടിക്കാൻ വന്നു പിടിച്ചു. ഒന്ന് പരപ്പാസിലിന്റെയും ഒന്ന് കാർബണും ഒന്ന് ആണും പെണ്ണും. പിന്നെ ആ രണ്ട് ആസിഫലിക്കിലും വന്ന് രണ്ട് സിനിമ എടുത്തു. സിനിമ എടുത്തത് അങ്ങനെ ഒരു ഗുണം കിട്ടി നമുക്ക്. അവര് തുച്ഛമായ പൈസയൊക്കെ തന്നായിരുന്നു. അത് നമുക്ക് ജീവിതമാർഗമായി, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആ ഒരു ചെറിയ സഹായവുമായി. വീണ്ടും പിന്നെ ഈ പുലിവീടാണെങ്കിലും അങ്ങനെ ഒരു സുഖം അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് 1 കോടിയോളം രൂപ സമാഹരിച്ച് 8 കിലോമീറ്റർ റോഡ് ടാർ ചെയ്ത മാതൃകയായ ഉളുപ്പൂണിയിലെ നാട്ടുകാർക്ക് ഷാജിന്റെ വീട്ടിലൂടെ മറ്റൊരു അഭിമാനത്തിനും വകയായി. അപ്പോഴും വീട് നൽകുന്നതിൽ അധികൃതർ കാട്ടുന്ന അവഗണനയിൽ ചെറിയ നൊമ്പരവും പരിഭവവും ഷാജിന്റെ കുടുംബത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.